മോട്ടിവേഷൻ സ്റ്റോറിയിലെ ഒന്നാമത്തെ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 7 39 വയസ്സ് തികഞ്ഞ മഹാപ്രതിഭയാണ് MSD. കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ ബോധത്തിലൂടെയും ഇന്ത്യൻ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ കൂൾ, CSK യുടെ തല എന്നീ നാമങ്ങൾ അറിയപ്പെട്ട വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് ധോണി. ധോണി വന്ന വഴിയിലേക്ക് തുടർന്ന് നമുക്കൊന്ന് യാത്ര ചെയ്യാം. രണ്ടായിരത്തി 2020 July 9 മലയാള മനോരമയിലെ സ്പോർട്സ് പേജിൽ വന്ന വാർത്ത ഇങ്ങനെ: ധോണിയെ അവസാനമായി ഗ്രീസിൽ കണ്ടിട്ട് കൃത്യം 1 വർഷം പിന്നിടുന്നു. റാഞ്ചിയിലെ പഴയ 3 നില വീട്ടിൽ നിന്നും 11 കിലോമീറ്റർ അകലെ കൈലാഷ്പതി എന്ന കൂറ്റൻ ഫാം ഹൗസിൽ ധോണി കുടുംബത്തോടൊപ്പം കഴിയുന്നത്. ജൈവകൃഷിയാണ് ഇപ്പോഴത്തെ ഹരം. പപ്പായയും വാഴയും തണ്ണിമത്തനുമാണ് കൃഷി. ഈ ധോണിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പാൻസിംഗിൻ്റെയും ദേവികാ ദേവിയുടെയും മകനായി 1981 July 7 റാഞ്ചിയിലെ സാധാരണ കുടുംബത്തിലാണ് ധോണിയുടെ ജനനം. ശക്തമായ തീരുമാനത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന് ശക്തി പകർന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹേന്ദ്രജാലം, ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നായകൻ. കുട്ടിക്കാലത്ത് ക്രിക്കറ്റിനോട് താല്പര്യമില്ലാതെ ഫുട്ബോളും ബാഡ്മിൻ്റനും കളിച്ചു നടന്നവൻ. എന്നാൽ ഫുട്ബോളിനെ സ്നേഹിച്ച് താൻ പഠിച്ച സ്കൂളിലെ ഫുട്ബോൾ ടീമിൻ്റെ കീപ്പറായി. കീപ്പിങ്ങിൻ്റെ മികവ് കണ്ട് അന്നത്തെ കായികാധ്യാപകൻ ധോണിയെ ക്രിക്കറ്റ് സ്റ്റമ്പിന് പിറകിൽ നിർത്തി. അങ്ങനെ 1998-99 ബീഹാർ ക്രിക്കറ്റിൻ്റെ U19 ടീമിലും 1999-2000 ആദ്യമായി രഞ്ജി ട്രോഫിയിലും കളിച്ചു. എന്നാൽ പിതാവ് പാൻസിംഗിൻ്റെ ആഗ്രഹം ധോണിയെ ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നതായിരുന്നു. അങ്ങനെ 2001-2003 കാലഘട്ടത്തിൽ ഖരപൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എക്സാമിനറായി. എന്നാൽ ജോലിക്ക് ശേഷവും താൻ കഠിന പരിശീലനത്തിൽ ഏർപ്പെട്ടു. വൈകാതെ ജോലി രാജിവെച്ചു. കാരണം ക്രിക്കറ്റാണ് തൻ്റെ ഭാവിയെന്ന് തിരിച്ചറിഞ്ഞു. കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലമായി 2004 ഇന്ത്യക്ക് വേണ്ടി താൻ അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ തൻ്റെ ആദ്യ മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെ ഔട്ടാകുകയായിരുന്നു ചെയ്തത്. എന്നാൽ വിശാഖപട്ടണത്ത് നടന്ന 2nd ഏകദിനത്തിൽ MSDയിലെ ബാറ്റ്സ്മാനെ ഇന്ത്യ നന്നായി തിരിച്ചറിഞ്ഞു. 123 പന്തുകളിൽ നിന്നും 148 റൺസ് അടിച്ചുകൂട്ടിയ വിക്കറ്റ് കീപ്പർ. നീല ജേഴ്സി അണിഞ്ഞ നീണ്ട മുടിയുള്ള ആ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. 2005 ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. 2006 ഓസ്ട്രേലിയക്കാരൻ റിക്കിംഗ് പോണ്ടിങ്ങിനെ പിന്നിലാക്കി ഏകദിന റാങ്കിൽ 1st കാലം പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെ തല എന്ന വിളിപ്പേര് നൽകി. പലപ്പോഴും ബാരിക്കേഡുകൾ തകർത്ത് ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തി. 2010 സാക്ഷി സിംഗ് ജീവിത സഖിയായി. വിശേഷണങ്ങൾ തീർന്നില്ല. 28 വർഷത്തിന് ശേഷം ഇന്ത്യൻ ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ, ക്രിക്കറ്റിലെ മികച്ച ഫിനിഷർ, ICCയുടെ പ്രധാനപ്പെട്ട 3 കിരീടങ്ങൾ നേടുന്ന ആദ്യ ക്യാപ്റ്റൻ. ഒടുവിൽ ധോണിയുടെ കഥ. 2016 സുശാന്ത് സിംഗ് രാജ്പുത്തിലൂടെ വെള്ളിത്തിര കീഴടക്കി. രാജ്യം പത്മശ്രീയും പത്മഭൂഷണം നൽകി ആദരിച്ചു. അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ഈ റാഞ്ചിക്കാരന്. ടെസ്റ്റിലും ഏകദിനത്തിലും 2020 ആകെ 538 കളികൾ, 17,266 റൺസ്. ടെസ്റ്റിൽ 224 റൺസാണ് ഹൈ സ്കോർ. ഏകദിനത്തിൽ 183 തൻ്റെ മികച്ച ബാറ്റിംഗാണ്. 2020
താന് 56 റൺസാണ് തൻ്റെ മികച്ച സ്കോർ. ബാറ്റിങ്ങിൽ മാത്രമല്ല രണ്ട് കളിയിൽ 6 ഓവർ എറിഞ്ഞ് ഒരു വിക്കറ്റ് നേടുകയും ചെയ്തു ഈ റാഞ്ചിക്കാരൻ. സമാനതകളില്ലാത്ത പ്രകടനം, പകരം വയ്ക്കുവാനില്ലാത്ത ക്യാപ്റ്റൻ, ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് സ്വപ്നം നേടിയ ആ വ്യക്തി, സ്വന്തം വിശ്വാസങ്ങൾ അടിയുറച്ച് അതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചവൻ. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, ജീവിതം വളരെ ചെറിയ ഒരു കാലഘട്ടമാണ്. അത് ദുഃഖിച്ചും കരഞ്ഞും മറ്റുള്ളവരെ വേദനിപ്പിച്ചും ആവലാതിപ്പെട്ടും വീണ്ടും ചെറുതായി നിങ്ങളുടെ സന്തോഷം നഷ്ടമാക്കരുത്. കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്താം. സച്ചിനു വേണ്ടി ധോണി കിരീടം നേടിയതുപോലെ ധോണിക്ക് വേണ്ടി കൊഹ്ലി കിരീടം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച മറ്റൊരു സംഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. He's going down the ground. I think it's massive. He has cleared it. That is a phenomenal hit from Dhoni. Maybe he's timed it to perfection. Unbelievable cricket. Really unbelievable.